ഹലോ, വെൽക്കം ടു ജർമൻ വൈബ്സ്. ഞാൻ ഗോപിക. ഞാൻ ജാൻസി. അപ്പൊ ഇന്ന് ഞങ്ങള് നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഓണം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ ജർമ്മനിയിൽ ഓണാഘോഷം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നൊരു ഓണക്കാഴ്ച കാണാൻ പോവാണ്. മീൻസ് ഇവിടെ ആണെങ്കിൽ നമ്മള് പലരും നാട്ടിലായിരുന്നു ഈ വർഷം. അപ്പൊ അവരൊക്കെ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഓണാഘോഷം. അപ്പം സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം മലയാളി ഡോയ്ച്ചെ ട്രെഫൻ ഐൻഗട്രാഗന ഫെറൈൻ എന്നൊരു സംഘടനയാണ് സ്റ്റുട്ട്ഗാർട്ടിലുള്ളത്. അത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ ഉള്ളതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. അവിടുത്തെ ഓണാഘോഷം കാണാൻ അപ്പൊ അതൊരു നല്ല രസമായിരിക്കും. കാരണം കുട്ടികളൊക്കെ താലപ്പൊലിയൊക്കെ ആയിട്ട് മഹാബലി ഇങ്ങനെ എഴുന്നള്ളിച്ച് സ്റ്റേജിലോട്ടൊക്കെ കൊണ്ടുവരുന്നതും ജെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് നല്ല രീതി കാണി അല്ലെ കളിക്കുന്ന കൊട്ടുന്ന നല്ല കാര്യമായിട്ട് ജെണ്ടമേളം ഒക്കെ കൊട്ടി മഹാബലി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നൊക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല രസമാണ്. അപ്പൊ ഞങ്ങളുടെ വക തിരുവാതിരയും പിന്നെ ഒരു ഡാൻസും ക്ലാസിക്കൽ ഡാൻസും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് വന്ന അധികാരം ഒന്നും ആകാത്ത കുറെ മലയാളീസും അവിടെ കാണാം നമുക്ക്. അപ്പം എല്ലാരും അതെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ നമ്മുടെ വീഡിയോ. നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, അത് മറക്കരുത്. ലൈക്കും പിന്നെ ഷെയറും പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂർ ഹൈഡൽബർഗിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഒരു ഭാഗത്താണ് ഇത് നടക്കുന്നത്. ഇവർ കണ്ടില്ലേ, ഇവിടെ വന്നപ്പം നല്ല പൂവ് അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കുട്ടികളൊക്കെ താലപ്പൊലി എടുത്ത് നമ്മുടെ മഹാബലിയെ വരവേൽക്കാൻ നിൽക്കുകയാണ്. അപ്പം അത് നമുക്കിനിയും കാണാം. നമസ്കാരം എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. നല്ലൊരു നാളേക്കായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണ ആശംസകൾ. ആമോദത്തോടെ വസിക്കും കാലം ആവർത്തങ്ങാർക്കു Thank you.
അടുത്തതായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓണസദ്യയാണ്. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവരും കഴിച്ചിട്ട് പോയി. ഞാനും ഗോപിയും ഡാൻസ് ചെയ്ത് എല്ലാവർക്കും ലേറ്റായി പോയി. അത് കാരണം നമ്മൾ ഇനിയും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭരത് മാതാ കി ജയ്.